അങ്ങനെ കാപ്പൻ കോപ്പയിലായി. എൽഡിഎഫിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്ന കാപ്പനെ യുഡിഎഫിൽ ഘടകകക്ഷിയാക്കണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം പോലും. ഇത് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മാത്രമല്ല ഘടകകക്ഷിയാക്കിയാൽ തന്നെ 3 സീറ്റ് എന്ന കാപ്പന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാൻ പറ്റില്ലെന്നും കേൾക്കുന്നു. കാപ്പൻ തീർത്തും വെട്ടിലായി. ഇനി ഒരു തിരിച്ചുപോക്ക് ചിന്തിക്കാൻ പോലും കാപ്പന് പറ്റില്ല. ഒറ്റാലിൽ കിടന്നതും പോയി, കിഴക്ക് നിന്ന് വന്നതും പോയി എന്ന് പറയുന്നത് പോലെയായി. എന്തായാലും കാപ്പൻ പൂർണ്ണമായി എൽഡിഎഫ് വിട്ടപ്പോൾ കോൺഗ്രസിന്റെ തനി നിറം പുറത്തു വന്നു. എൽഡിഎഫിൽ നിന്നും പുറത്തു ചാടിക്കാൻ ഈ കോൺഗ്രസ്സുകാർ പണിത പണി ചില്ലറയൊന്നുമല്ല. കാപ്പനെ എടുക്കത്തില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പൊന്നപ്പനല്ല, തങ്കപ്പനാ, തങ്കപ്പൻ. അതുമാത്രമോ? സീറ്റ് നൽകിയാൽ വിജയിക്കാൻ സാധ്യതയുള്ളവർ കാപ്പൻ പക്ഷത്തില്ലെന്നാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു വിലയിരുത്തൽ. ഇത് അടിവരയിട്ടാണ് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രതികരണം പുറത്തു വന്നത്. NCP മാണി സി കാപ്പൻ വിഭാഗത്തെ UDF ഘടകകക്ഷിയാക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണമെന്ന് പറഞ്ഞ മുല്ലപ്പള്ളി NCP പിളർത്തിയാണ് മാണി സി കാപ്പൻ വരുന്നതെന്നും ആ കക്ഷിയെ എങ്ങനെ UDFന്റെ ഭാഗമാക്കാമെന്നും തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നും വ്യക്തമാക്കി. താൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമാണ്. ശരിയാ, ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾക്കും കൽപ്പനകൾക്കും അനുസരിച്ച് മാത്രമേ തനിക്ക് പോകാൻ കഴിയൂ. അതിനാൽ ഹൈക്കമാൻഡിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ കാപ്പൻ വിഭാഗത്തെ UDFൽ ഘടകകക്ഷിയാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും അഭിപ്രായം പറയാനാകൂ എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതൊന്ന് അടിവരയിട്ടേക്കണം. കാപ്പന് 3 സീറ്റ് കൊടുക്കും എന്നതിനെക്കുറിച്ച് KPCC പ്രസിഡന്റായ തനിക്ക് അറിവില്ല. ഇക്കാര്യത്തിൽ കേരളത്തിൽ തീരുമാനം അസാധ്യമാണ്. ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം ആരായാതെ തനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല. മാണി സി കാപ്പൻ ഇടതുമുന്നണി വിടുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹം കോൺഗ്രസിൽ ചേരണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ പാലായിൽ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് പാരമ്പര്യത്തിൽ പ്രവർത്തിക്കണമെന്നാണ് താൻ സത്യസന്ധമായി ആവശ്യപ്പെട്ടതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. എന്നാൽ കാപ്പൻ ഇപ്പോഴും മുന്നണിയിൽ എടുക്കുമെന്നും 3 സീറ്റുകൾ കിട്ടുമെന്നും ആത്മവിശ്വാസത്തിലാണ്. പാലായ്ക്ക് പുറമെ ശശീന്ദ്രൻ മത്സരിക്കുന്ന എലത്തൂരും അമ്പലപ്പുഴയുമാണ് ആവശ്യപ്പെടുന്ന മറ്റ് 2 സീറ്റുകൾ. കാപ്പൻ ചോദിക്കുന്ന ഈ 3 സീറ്റുകളും കോൺഗ്രസ് മത്സരിച്ചവയല്ല. പാലാ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും എലത്തൂരും അമ്പലപ്പുഴയും LJDയും മത്സരിച്ചവയാണ്. കേരള കോൺഗ്രസും LJDയും ഇപ്പോൾ LDFലാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ തങ്ങൾക്ക് വിട്ടുതരാൻ കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടില്ലെന്നാണ് കാപ്പനും കൂട്ടരും പറയുന്നത്. മാത്രമല്ല കാപ്പനെ ഘടകകക്ഷിയാക്കിയാൽ വേറെയും പാർട്ടികൾ ക്യൂവിലാണ്. പോപ്പുലർ ഫ്രണ്ട്, JDS പിളർന്നു വന്ന ജോർജ് തോമസ് വിഭാഗവും തമ്പാൻ തോമസിൻ്റെ ISPയും PC ജോർജിൻ്റെ ജനപക്ഷവും PC തോമസിൻ്റെ കേരള കോൺഗ്രസും തുടങ്ങി 1 ഡസൻ പാർട്ടികളുണ്ട് ക്യൂവിൽ. ഈ പാർട്ടികൾക്കും കൊടുക്കണം സീറ്റുകൾ. എല്ലാവരും കണ്ണുവയ്ക്കുന്നത് മാണി ഗ്രൂപ്പിൻ്റെയും LJDയുടെയും ഒഴിവ് വന്ന സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ തന്നെയാണ് ജോസഫിൻ്റെയും ലീഗിൻ്റെയും RSPയുടെയും CMPയുടെയും ഫോർവേഡ് ബ്ലോക്കിൻ്റെയും അവകാശവാദവും. മാത്രമല്ല കോൺഗ്രസിലെ മൂത്തന്മാരും യൂത്തന്മാരും കണ്ണുവച്ചിട്ടുള്ളതും ഈ സീറ്റുകളിലാണ്. ചില കോൺഗ്രസ്സുകാർ മണ്ഡലം കേന്ദ്രീകരിച്ച് വർക്കും തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇത്തവണ സീറ്റ് വിഭജനം കീറാമുട്ടിയാകും. ആദ്യം കോൺഗ്രസ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ യാത്ര തുടങ്ങുന്നതിന് മുൻപ് സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നാണ്. പിന്നീട് പറഞ്ഞു യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി യാത്ര അവസാനിച്ചാൽ മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞാലും പൂർത്തിയാകില്ല. ഇനി സീറ്റ് വിഭജനം പൂർത്തിയായാലോ? പലരും കണ്ണുവെച്ച് പ്രവർത്തനം തുടങ്ങിയ സീറ്റുകൾ മറ്റാർക്കെങ്കിലും കൊടുത്തുപോയാൽ തീർന്നു അവിടെ. ആ സീറ്റ് നോക്കുകയേ വേണ്ട. കാലുവാരുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എന്തായാലും കാത്തിരിക്കാം. എല്ലാം ശുഭമായി തീരട്ടെ.